ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡബ്ല്യു ഡബ്ല്യു മലയാളം ഗോസിപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി അടുത്തതായിട്ട് നടക്കാൻ പോകുന്ന മെയിൻ ഇവൻറ്റ് റോയൽ റംബിളാണ് റോയൽ റംബിൾ രണ്ടായിരത്തി ഇരുപത് ഈ ഒരു റോയൽ റംബിളിൽ ഏകദേശം ഉറപ്പായിട്ടുള്ള അല്ലെങ്കിൽ എന്തായാലും നടക്കുമെന്ന് എല്ലാവരും ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്ന മൂന്ന് മാച്ചുകളുണ്ട് ആ മൂന്ന് മാച്ചുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആദ്യത്തെ മാച്ച് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ചാണ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഫിയൻ ബ്രേവൈറ്റ് വേഴ്സസ് ഡാനിയൽ ബ്രാൻ തമ്മിലുള്ള ഒരു മാച്ചാണ് ഫിയൻറ്റിനോടുള്ള ആ ഒരു ശത്രുത കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫിയൻറ്റിനോടുള്ള ആ ഒരു ശത്രുത തീർക്കാൻ വേണ്ടിയിട്ടും ഡാനിയൽ ബ്രയൻ കളത്തിലിറങ്ങുകയാണ് റോയൽ ട്രംബിൾ ഡാനിയൽ ബ്രയൻ്റെ പുതിയ ലുക്കിൽ അദ്ദേഹം ആദ്യമായി കളിക്കുന്ന ഒരു മെയിൻ ആയിരിക്കും ഇത് അദ്ദേഹം ആ ഒരു പുതിയ ലുക്കിൽ കയറി വന്നിട്ടുണ്ടായിരുന്നത് ടി എൽ സിയിലായിരുന്നു ടി എൽ സിയിൽ വന്നുകൊണ്ട് ബ്രേ വയറ്റിനെ അറ്റാക്ക് ചെയ്യുന്നതായിരുന്നു നമ്മൾ കണ്ടിട്ടുമുണ്ടായിരുന്നത് ഈ ഒരു മാച്ച് ഉറപ്പിക്കാനുണ്ടായ കാരണം നമ്പർ വൺ കണ്ടൻറ്ററിന് വേണ്ടിയിട്ടുള്ള ഒരു മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു ഡാനിയൽ ബ്രയാനും കിങ് കോർബിനും മിസ്സും തമ്മിലായിരുന്നു ആ ഒരു മാച്ച് ആ ഒരു മാച്ചിൽ ഡാനിയൽ ബ്രയാൻ വിജയിച്ചുകൊണ്ട് ഇതിനുള്ള അംഗീകാരം നേടുകയായിരുന്നു ഇതിനു മുൻപേ നടന്നിട്ടുള്ള ഫിയൻറ്റിൻ്റെ മാച്ചുകൾ പോലെ തന്നെ ഈ ഒരു മാച്ചിലും ഫിയൻഡ് ബ്രേവായിട്ട് തന്നെ ഡാനിയൽ ബ്രയാനെ തോൽപ്പിച്ച് വിജയിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യമാണ് കാരണം ഫിയൻറ്റിന് എന്തായാലും ഇപ്പോൾ ഒരു തോൽവി ഡബ്ല്യു ഡബ്ല്യു നിന്നും കൊടുക്കില്ല അങ്ങനെ കൊടുത്താൽ അദ്ദേഹത്തിന് ഇത്ര കാലം കൊടുത്തു വന്നിരുന്ന ആ ഒരു പോസിറ്റീവ് വൈബെല്ലാം തന്നെ ഇപ്പോൾ നഷ്ടമാകും അതുകൊണ്ട് എന്തായാലും ഡാനിയൽ ബ്രയൻ തന്നെ ആ ഒരു മാച്ചിൽ തോൽക്കുകയേ ചെയ്യുകയുള്ളൂ രണ്ടാമത്തെ മാച്ച് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ചാണ് അത് ബ്രോൺസ് സ്ട്രോമാൻ വേഴ്സസ് ഷിൻസുക്കേൻ അക്കുമറ തമ്മിലാണ് മാച്ച് നടക്കുന്നത് ഷിൻസുഖാൻ അക്കുമറ തൻ്റെ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ച് കളിച്ചിട്ട് ശരിക്കും കുറച്ച് കാലങ്ങളായി എന്തായാലും ആ ഒരു മാച്ചിൽ ഷിൻസുക്കേൻ അക്കുമറ മാത്രമേ വിജയിക്കുകയുള്ളൂ കാരണം ഷിൻസുക്കേൻ അക്കുമറ വേഴ്സസ് ഫിൻ ബാലർ തമ്മിൽ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു മാച്ച് ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് ആ ഒരു മാച്ച് ഫെബ്രുവരി എങ്ങാനുമാണ് കൺഫേം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഷിൻസുഖാൻ അക്കുമറ തന്നെയായിരിക്കും വിജയിക്കുക ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ബ്രോൺസ് സ്ട്രോമാൻ വിജയിച്ചതിന് വിജയിച്ചതിനുശേഷം ഷിൻസുഖേൻ അകമറയുടെ കയ്യിലേക്ക് വീണ്ടും ആ ഒരു ബെൽറ്റ് എത്തിച്ചേരും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഒരുപാട് നാളായിട്ട് നല്ല നല്ല മാച്ചുകൾ കിട്ടാതിരിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറാണ് ഷിൻസുഖേൻ അക്മറ കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴിലെ റോയൽ റമ്പളെല്ലാം തന്നെ വിജയിച്ചിട്ടുണ്ടായിരുന്ന ഒരു സൂപ്പർ സ്റ്റാർ തന്നെയായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന് വേണ്ടത്ര പുഷോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഈ ഒരു മാച്ചിലൂടെ ഷിൻസുഖേൻ അകമറയുടെ ഭാവി വീണ്ടും പഴയ രീതിയിലേക്ക് മാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തതായിട്ട് മൂന്നാമതായി കൺഫേം ചെയ്തിട്ടുള്ള ഒരു മാച്ച് അല്ലെങ്കിൽ റോമർ ആയിട്ട് നിൽക്കുന്ന ഒരു മാച്ചാണ് ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ബ്രോ ലെസ്നർ വേഴ്സസ് കെയിൻ വെലസ്കസ് തമ്മിലുള്ള ഒരു മാച്ച് ഇവർ രണ്ടുപേരും തമ്മിൽ സൗദി അറേബ്യയിൽ വെച്ചിട്ടൊരു മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു മാച്ചിലൂടെ ഇഞ്ചുറി പറ്റിയതിനെ തുടർന്നായിരുന്നു കെയ്ൻ വെലസ്കസ് പെട്ടെന്ന് തന്നെ മാച്ചിൽ തോറ്റിട്ടുണ്ടായിരുന്നത് അദ്ദേഹം അതിനുശേഷം ഡബ്ല്യു ഡബ്ല്യു ഇയുടെ മെക്സിക്കോയിലുള്ള ഷോയിൽ നല്ലൊരു റിട്ടേൺ നടത്തുകയും ആ ഒരു മാച്ചിൽ വിജയിക്കുകയും ചെയ്തതുകൊണ്ട് കെയ്ൻ വെലസ്കുസിൻ്റെ പേരിൽ ഇപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും തന്നെ നല്ല വിശ്വാസമുണ്ട് പക്ഷേ എങ്ങനെ വന്നാലും ആ ഒരു റോയൽ റമ്പിളിൽ ആ ഒരു മാച്ചിൽ ലെസ്നർ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ബ്രോക്ക് ബ്രോക്ലസ്നറിന് റസിൽ മേനയിൽ എന്തായാലും ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു മാച്ചുണ്ടായിരിക്കും ഇനി ലെസ്നർ വിജയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ലെസ്നർ റോയൽ റംബിളിൽ വരികയും റോയൽ റംബിളിൽ റമ്പളിൽ ബ്രോക്ലസ്നർ വിന്നറായിക്കൊണ്ട് ആ ഒരു ഡബ്ല്യൂ ഡബ്ല്യൂ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി വീണ്ടും റസ്സിൽ മേനയിൽ പോവുകയും ചെയ്യുമെന്നുള്ള കാര്യവും ഉറപ്പ് തന്നെയാണ് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലെസ്നർ തന്നെ റോയൽ റംബിളിൽ തൻ്റെ ഡബ്ല്യൂ ഡബ്ല്യു ഇ ചാമ്പ്യൻഷിപ്പും കൊണ്ട് റസിൽ മേനേയിൽ എത്തുമെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് ഈ മൂന്ന് മാച്ചുകളാണ് ഇപ്പോൾ റോയൽ റംബിളിൽ ഏകദേശം കൺഫേം ചെയ്തു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു മാച്ച് കൂടിയുണ്ട് അത് എല്ലാവർക്കും അറിയുന്നതാണ് മെൻസ് റോയൽ റംബിൾ മാച്ച് തേർട്ടി മാൻ റോയൽ റംബിൾ മാച്ച് മുപ്പത് ആളുകൾ വരുന്ന നമ്മുടെ റോയൽ റംബിൾ മാച്ച് എല്ലാവരും ശരിക്കും റോയൽ റംബിൾ എന്നുള്ള ആ ഒരു മെയിൻ ഇവൻറ്റ് ആ ഒരു പേപ്പർ വ്യൂ കാണുന്നത് തന്നെ ആ ഒരു മാച്ച് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത്യാവശ്യം നല്ല സമയമെടുക്കുന്ന ആ ഒരു മാച്ച് എല്ലാവരും തന്നെ മുഴുവനായിട്ടും കാണുന്ന ഒരു മാച്ച് തന്നെയാണ് എന്തായാലും ഈ മാച്ചുകളെല്ലാം തന്നെ റോയൽ റമ്മളിൽ നടക്കുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ് ഇനി വേറെ ഏതെങ്കിലുമൊക്കെ മാച്ച് നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവ ഏതൊക്കെയാണെന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യൂ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ആയിക്കോട്ടെ ക്ലിക്ക് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ